ഹലോ ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. നിങ്ങൾ തമ്പനയിൽ കണ്ടതുപോലെ തന്നെ നമ്മുടെ വീഡിയോസൊക്കെ വൈറലായില്ല എങ്കിൽ തന്നെ നമുക്ക് യൂട്യൂബിൽ നിന്ന് ക്യാഷ് ലഭിക്കും. എല്ലാവരുടെയും വീഡിയോസ് വൈറലാകണമെന്നില്ല. അപ്പോൾ വൈറലാകാത്തവർക്ക് വേണ്ടിയിട്ടുള്ളൊരു വീഡിയോ ആണിത്. അപ്പോൾ ഈ ഒരു വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കണ്ടാൽ മാത്രമേ യൂട്യൂബിൽ നിന്ന് വൈറലാകാത്തവർക്ക് എങ്ങനെ ക്യാഷ് ലഭിക്കും എന്ന് മനസ്സിലാക്കാൻ പറ്റുകയുള്ളൂ. നല്ല കണ്ടൻറ്റുള്ള വീഡിയോകൾ ചെയ്യാൻ ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ നല്ല ടൈറ്റിലും തമ്പനെയിലും കൊടുക്കുക. ഞങ്ങളുടെ ഇതൊരു കുഞ്ഞു ചാനലാണ്. ഞങ്ങൾക്ക് യൂട്യൂബിൽ നിന്നുള്ള ഫസ്റ്റ് പേയ്മെൻറ്റ് കിട്ടിയിട്ടുണ്ട്. ഞാനൊരു വീട്ടമ്മയാണ്. അപ്പോൾ വീട്ടുകാര്യങ്ങളൊക്കെ മക്കളുടേതായാലും ഹസ്ബൻഡായാലും എല്ലാ കാര്യങ്ങളും ശ്രദ്ധിച്ചുകൊണ്ട് US ഡോളർ നേടാൻ സാധിച്ചു എന്നുള്ളതിൽ അതിയായ സന്തോഷമുണ്ട്. ചെറിയൊരു തുകയാണ് യൂട്യൂബിൽ നിന്ന് കിട്ടിയതെങ്കിലും അത് വെളിപ്പെടുത്താൻ കഴിയില്ല, കാരണം അത് യൂട്യൂബ് പോളിസിക്കെതിരാണ്. അപ്പോൾ നമ്മൾ അധികം വൈറലാകാത്ത ഒരു ചാനലാണെങ്കിൽ നമ്മൾ ഒത്തിരി ഹാർഡ് വർക്ക് ചെയ്യേണ്ടി വരും. അപ്പോൾ അതെങ്ങനെയാണെന്ന് ഞാൻ ഷോർട്ടായിട്ടൊന്ന് പറഞ്ഞുതരാം. നമ്മൾ ചാനൽ സ്റ്റാർട്ട് ചെയ്ത് ഒരു വർഷത്തിനകം 4000 വാച്ച് അവറും 1000 സബ്സ്ക്രൈബേഴ്സും പൂർത്തിയാക്കണം. ഇനി അഥവാ 1 ഇയർ കഴിഞ്ഞെന്ന് പറഞ്ഞാൽ പ്രശ്നമൊന്നുമില്ല. ഇനി നമ്മുടെ ചാനൽ സ്റ്റാർട്ട് ചെയ്ത് 2 വർഷമോ 3 വർഷമോ എത്ര ആയാൽ തന്നെയും കുഴപ്പമൊന്നുമില്ല. നമുക്ക് ലാസ്റ്റ് തൊട്ടാണ്, ലാസ്റ്റ് 365 ഡേയ്സ് ആണ് യൂട്യൂബ് കാൽക്കുലേറ്റ് ചെയ്ത് നമുക്ക് 4000 വാച്ച് അവർ എപ്പോൾ തികയുന്നു അപ്പോഴും നമ്മുടെ ചാനൽ മോണിറ്റൈസേഷൻ ആകും. ഇതാണ് നമ്മുടെ മോണിറ്റൈസേഷൻ പേജ്. ഈ ഒരു പേജിലാണ് നമ്മുടെ സബ്സ്ക്രൈബേഴ്സും വാച്ച് അവറും നോക്കുന്നത്. ആദ്യത്തെ സെക്ഷൻ സബ്സ്ക്രൈബേഴ്സ്, അത് പൂർത്തിയായിട്ടുണ്ട്. ഇപ്പോൾ ഒരു ഗ്രീൻ മാർക്ക് കിടപ്പുണ്ട്. രണ്ടാമത്തെ സെക്ഷനിൽ നമ്മുടെ വാച്ച് അവറാണ്. ഇതിൽ 2344 ആയിട്ടുള്ളത്. നമുക്കവിടെ 4000 ആയിക്കഴിഞ്ഞാൽ ഗ്രീൻ ടിക്ക് വീഴും. അപ്പോൾ ഈ ഒരു വാച്ച് അവറിൽ 4000 ആയിക്കഴിഞ്ഞാൽ നമുക്ക് മോണിറ്റൈസേഷൻ അപ്ലൈ ചെയ്യാം. അപ്ലൈ ചെയ്തൊരു 10 ദിവസം കഴിയുമ്പോൾ നമുക്കൊരു മെയിൽ വരും, നമ്മുടെ ചാനൽ മോണിറ്റൈസേഷൻ ആയി എന്നുള്ളത്. അപ്പോൾ ഇടയ്ക്കൊക്കെ ഒന്ന് മെയിൽ ചെക്ക് ചെയ്യുക. അപ്പോൾ ഇതൊക്കെ അറിയാൻ കഴിയും. അതുപോലെ തന്നെ നെക്സ്റ്റ് സ്റ്റെപ്പ്, നമുക്ക് $10 ആയതിന് ശേഷം ഗൂഗിൾ ആഡ്സെൻസിൽ ഐഡൻറ്റിറ്റി വെരിഫിക്കേഷൻ ചെയ്യണം. ഐഡൻറ്റിറ്റി വെരിഫിക്കേഷനൊക്കെ കറക്റ്റായിട്ട് കൊടുക്കുക. അത് കഴിഞ്ഞ് 2 ആഴ്ചയ്ക്കകം നമുക്ക് ഇതുപോലൊരു പോസ്റ്റ് വഴി ഒരു മെയിൽ വരും. ഈ മെയിലിനകത്തൊരു പിൻ നമ്പർ കാണും, അത് ആഡ്സെൻസിൽ ഫില്ല് ചെയ്യണം. അപ്പോൾ ഇതിൽ കാണുന്ന പിൻ നമ്പർ ആഡ്സെൻസിൽ ഫില്ല് ചെയ്യണം. 4 മാസത്തിനകം തന്നെ ഫിൽ ചെയ്തിരിക്കണം, അല്ലെങ്കിൽ നമ്മുടെ മോണിറ്റൈസേഷൻ ഡിസേബിൾ ആകും. ഇങ്ങനെയാണ് നമ്മൾ പിൻ വെരിഫിക്കേഷൻ ശരിയാക്കി എടുക്കുന്നത്. ഇനി അടുത്ത നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ നമുക്ക് $100 ആകണം. അപ്പോൾ നമ്മുടെ വീഡിയോസൊക്കെ വൈറലാകുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ $100 കിട്ടും. അപ്പോൾ എല്ലാവരുടെയും വീഡിയോസ് വൈറലാകണമെന്നില്ല. അങ്ങനെയുള്ളവർ ടെലിഗ്രാം വഴിയും വാട്സപ്പ് വഴിയും ഒത്തിരിയും കൂട്ടായ്മകളൊക്കെ ഉണ്ട്. അപ്പോൾ അതിലൊക്കെ പങ്കെടുക്കുക. അപ്പോൾ അങ്ങനെയുള്ള കൂട്ടായ്മകളിൽ പങ്കെടുത്തുകൊണ്ട് പരസ്പരം വീഡിയോകൾ കണ്ടുകൊടുക്കുക. അപ്പോൾ ഈ ഒരു കൂട്ടായ്മകളിലൊക്കെ പങ്കെടുക്കുന്നത് വഴി നമ്മുടെ വ്യൂസും ഡോളറും നീങ്ങും. ഡോളർ വളരെ പതുക്കെ നീങ്ങുകയുള്ളൂ. ഇതൊരു മോട്ടിവേഷണൽ വീഡിയോ ഒന്നുമല്ല, ഇതെൻ്റെ ഒരു അനുഭവം മാത്രമാണ് ഷെയർ ചെയ്യുന്നത്. ഫുള്ള് യൂട്യൂബിലോട്ട് മാറി നമ്മുടെ ലൈഫ് സ്പോയിൽ ചെയ്യാൻ ശ്രമിക്കരുത്. അതുകൊണ്ടാണ് ഞാൻ മോട്ടിവേഷണൽ വീഡിയോ അല്ല എന്ന് പറഞ്ഞത്. അപ്പോൾ നമ്മുടെ ആഡ്സെൻസിലെ $100 അപ്ഡേറ്റ് ആയി കഴിഞ്ഞാൽ നമ്മൾ അക്കൗണ്ട് ഡീറ്റെയിൽസൊക്കെ കൊടുക്കുക. അപ്പോൾ നമ്മുടെ ബാങ്ക് അക്കൗണ്ടിലേക്ക് ക്യാഷ് വരുന്നതായിരിക്കും. അപ്പോൾ ഈ ഓരോ കാര്യങ്ങൾക്കും നമുക്ക് മെയിൽ വരുന്നതായിരിക്കും. അതുകൊണ്ട് മെയിൽ ഇടയ്ക്കിടയ്ക്കൊക്കെ ഒന്ന് നമ്മൾ ചെക്ക് ചെയ്യണം. അതുപോലെ തന്നെ യൂട്യൂബിൻ്റെ അപ്ഡേഷൻ പലപ്പോഴും ഇങ്ങനെ മാറിക്കൊണ്ടേയിരിക്കും. അപ്പോൾ വൈറലാകാത്തവർക്ക് ക്യാഷ് കിട്ടുന്നത് എങ്ങനെയാണെന്ന് മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ അറിയാത്ത ഫ്രണ്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. പുതിയൊരു വീഡിയോയുമായി വരുന്നതുവരെ താങ്ക്സ് ഫോർ വാച്ചിങ്.